മനുഷ്യൻ ചന്ദ്രനിൽ ലാൻഡ് ചെയ്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ലൂണാർ ലേസർ റേഞ്ചിങ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ LLRE എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് അവിടെ സ്ഥാപിച്ച റിഫ്ലക്ടേഴ്സ് ആണ്. ഒന്നിലധികം റിഫ്ലക്ടേഴ്സ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കൃത്യം ആ റിഫ്ലക്ടറിന്റെ പൊസിഷനിലേക്ക് നമ്മൾ പവർഫുള്ളായ ഒരു ലേസർ അടിക്കുകയാണെങ്കിൽ 2.5 സെക്കൻഡുകൾക്കുള്ളിൽ ആ ലേസർ തിരികെ ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. പറയുന്നതുപോലെ അത്ര എളുപ്പമൊന്നുമായിരുന്നില്ല ആ റിഫ്ലക്ടറുകൾ കൃത്യമായ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നത്. വളരെയധികം അപകടം നിറഞ്ഞ ഒരു ദൗത്യം തന്നെയായിരുന്നു. പക്ഷേ അതൊരു വലിയ വിജയമായി മാറുകയും ചെയ്തു. ഒരു തെളിവിനു വേണ്ടി ആയിരുന്നില്ല ആ റിഫ്ലക്ടേഴ്സ് അവിടെ സ്ഥാപിച്ചത്. അതിനു പുറമെയായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. വിലപ്പെട്ട ഒരുപാട് അറിവുകൾ നമുക്കതിലൂടെ ലഭ്യമാവുകയും ചെയ്തു. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം, അത് 384,000 കിലോമീറ്റർ ആണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയത് ഈ എക്സ്പെരിമെന്റിന്റെ സഹായത്താൽ തന്നെയാണ്. അതൊരുദാഹരണം മാത്രമാണ്. ഈ അടുത്തിടയ്ക്ക് തന്നെ അതേ റിഫ്ലക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് വളരെ വിലപ്പെട്ട ചന്ദ്രന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. എങ്ങനെയാണ് അതവിടെ സ്ഥാപിച്ചത്, അതിൽ എന്തൊക്കെ തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് നമ്മൾ നടപ്പിലാക്കിയത്, എന്തൊക്കെ രഹസ്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമായത്, ഇന്നത്തെ വീഡിയോയിൽ ആ രഹസ്യങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. 1969 അമേരിക്കയിലെ ഒരു വേനൽക്കാലം. ആ വേനൽക്കാലം ഒരു അമേരിക്കക്കാരനും മറക്കാൻ സാധിക്കുകയില്ല. എന്തിന്, ലോകത്തുള്ള ഒരു മനുഷ്യനും മറക്കാൻ സാധിക്കുകയില്ല. മനുഷ്യരിവിടെ ഉള്ളിടത്തോളം കാലം ആ കാലഘട്ടം നമ്മൾ ഓർത്തിരിക്കും. കാരണം അന്നാണ് ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്നത്. അപ്പോളോ 11 എന്ന മിഷനിലൂടെ ആയിരുന്നു മനുഷ്യൻ ആദ്യമായി അവിടെ കാലുകുത്താൻ സാധ്യമായത്. വെറുതെ ചന്ദ്രൻ വരെ പോയി തിരികെ ഭൂമിയിലേക്ക് മടങ്ങി വരികയായിരുന്നില്ല അവരുടെ ലക്ഷ്യം. അതിനു പിന്നിൽ ചില ശാസ്ത്രീയമായിട്ടുള്ള എക്സ്പെരിമെന്റുകൾ കൂടി ഉണ്ടായിരുന്നു. അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന എക്സ്പെരിമെന്റ് ആയിരുന്നു LLRE എക്സ്പെരിമെന്റ്. ഇതനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു പൊസിഷനിൽ ഒരു റിഫ്ലക്ടർ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ആ റിഫ്ലക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം അളക്കാൻ സാധ്യമാകും. കൂടാതെ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഓർബിറ്റ്, ആ ഓർബിറ്റ് എപ്രകാരമാണെന്നും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യതിചലനങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നും മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യർ ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു മിഷൻ തന്നെയായിരുന്നു ഇത്. ഇതിനു മുൻപും പലരെയും അവിടേക്ക് അയക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. വലിയ രീതിയിലുള്ള പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ പേടകം കത്തിച്ചാമ്പലായി അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആസ്ട്രോനോട്ട്സ് മരണമടഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണ് മനുഷ്യനെ അവിടേക്ക് അയക്കുന്നത്. 1969 ജൂലൈ 20 നീലാംസ്ട്രോങ്ങും ബസ് ആൾഡനും ചന്ദ്രനിൽ ലാൻഡ് ചെയ്തു. ആദ്യം അവിടെ ഇറങ്ങിയത് നീലാംസ്ട്രോങ് ആയിരുന്നു. പക്ഷേ അവർ 3 പേരായിരുന്നു. അതിൽ 2 പേര് മാത്രമാണ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത്. 3-ാമത്തെ ആൾ മൈക്കിൾ കോൾഡായിരുന്നു. അദ്ദേഹം അവരുടെ പൈലറ്റ് ആയിരുന്നു. അവർ പുറപ്പെട്ട അപ്പോളോ സ്പേസ് ക്രാഫ്റ്റിനെ ഓർബിറ്റ് ചെയ്യിപ്പിക്കുക എന്നതാണ് അയാളുടെ ദൗത്യം. അപ്പോളോ 11 സ്പേസ് ക്രാഫ്റ്റിൽ നിന്നും ഈഗിൾ എന്ന പേടകം വേർപെടുന്നു. അതാണ് പിന്നീട് ചന്ദ്രന്റെ പ്രതലത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. മൈക്കിൾ കോളിൻസിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ലഭ്യമായിരുന്നു. അവർ മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന സമയം, ആ സമയത്തിനുള്ളിൽ ഈഗിൾ എന്ന ആ പേടകത്തിന് തിരിച്ച് അപ്പോളോ 11 സ്പേസ് ക്രാഫ്റ്റിന്റെ ഭാഗമാകാൻ സാധ്യമായില്ലെങ്കിൽ അവരെ കാത്തു നിൽക്കാതെ തിരികെ ഭൂമിയിലേക്ക് മടങ്ങി വരിക. ഈഗിൾ എന്ന ലാൻഡറുമായി ബന്ധപ്പെട്ട് പലർക്കും നിരവധി സംശയങ്ങളുണ്ട്. ഭൂമിയിൽ നിന്നും വലിയ രീതിയിലുള്ള റോക്കറ്റുകളുടെ സഹായത്താലാണ് നമ്മൾ ചന്ദ്രനിലേക്ക് പുറപ്പെട്ടത്. പിന്നെ എങ്ങനെയാണ് ചന്ദ്രനിൽ നിന്നും തിരികെ ഭൂമിയിലേക്ക് വരാൻ സാധിക്കുന്നത്? പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് ഭൂമിയുടെയും ചന്ദ്രന്റെയും ഗ്രാവിറ്റിയാണ്. ഭൂമിയിൽ എത്രമാത്രം ഗ്രാവിറ്റി ഉണ്ടോ അതിൻ്റെ 1/6 ഗ്രാവിറ്റി മാത്രമേ ചന്ദ്രനിലുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഒരു പേടകത്തെ വിക്ഷേപിക്കുക താരതമ്യേന എളുപ്പമുള്ള കാര്യമാണ്. ഭൂമിയിൽ നിന്നും ഒരു പേടകം 1 സെക്കൻഡിൽ 11 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ മാത്രമേ ഭൂമിയുടെ അന്തരീക്ഷത്തെ കീറിമുറിച്ച് വെളിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ചന്ദ്രനിൽ നിന്നാണ് പേടകം പുറപ്പെടുന്നതെങ്കിൽ 1 സെക്കൻഡിൽ 2 കിലോമീറ്റർ വേഗതയിൽ മാത്രം സഞ്ചരിച്ചാൽ മതിയാകും. അതിനു പുറമെ ഈഗിൾ എന്ന പേടകത്തിന്റെ ഭാരം താരതമ്യേന വളരെയധികം കുറവാണ്. കമാൻഡ് മൊഡ്യൂളായ കൊളംബിയ ചന്ദ്രനിൽ ലാൻഡ് ചെയ്തിട്ടില്ല. അത് ചന്ദ്രനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചെറിയ ഭാഗമായിട്ടുള്ള ഈഗിൾ മാത്രമാണ് ലാൻഡ് ചെയ്തത്. ഈഗിളിന് തിരികെ നേരിട്ട് ഭൂമിയിലേക്ക് വരേണ്ട കാര്യവുമില്ല. ഈ വലം വെച്ചുകൊണ്ടിരിക്കുന്ന കൊളംബിയയുടെ ഭാഗമായി ജോയിൻ ചെയ്താൽ മാത്രം മതിയാകും. ആ പ്രക്രിയയെ ഡോക്കിംഗ് എന്ന പേരുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഡോക്കിംഗ്. ഇവിടുന്ന് ആസ്ട്രോനോട്ട്സുമായി പുറപ്പെടുന്ന ഷട്ടിൽ അവിടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായി ഡോക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ആസ്ട്രോനോട്ട്സിന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്.
ആസ്ട്രോണോട്ട്സ് ചന്ദ്രനിൽ സ്ഥാപിച്ച റിഫ്ലക്ടേഴ്സിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. ചന്ദ്രന്റെ പ്രതലത്തിൽ സ്ഥാപിക്കുക എന്ന് പറയുന്നത് വളരെ ദുർഘടമായ ഒരു പ്രക്രിയയാണ്. കാരണം ഇത് വളരെയധികം ഫ്രജൈലാണ്, പെട്ടെന്ന് ചീത്തയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സുരക്ഷിതമായിട്ട് വേണം ഇതവിടെ പ്ലേസ് ചെയ്യാൻ. പക്ഷേ ഭൂമിയിലെ പോലെ യുണീക്കായിട്ടുള്ള ഒരു സ്പേസ് അല്ല അവിടെയുള്ളത്. അവിടുത്തെ പ്രതലം വളരെയധികം റഫാണ്, നിരവധി പാറകൾ നിറഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് റിഫ്ലക്ടേഴ്സും ചുമന്ന് നിശ്ചിത സ്ഥലം വരെ നടക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ആദ്യത്തെ റിഫ്ലക്ടേഴ്സ് വിജയകരമായി അവിടെ സ്ഥാപിക്കുന്നത് 1969 ജൂലൈ മാസം 21 ആയിരുന്നു. പക്ഷേ അതിനുശേഷവും നമ്മൾ അവിടെ റിഫ്ലക്ടേഴ്സ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോളോ 11 മാത്രമല്ല മനുഷ്യൻ ചന്ദ്രന്റെ പ്രതലത്തിൽ എത്തിയിട്ടുള്ളത്. അതിനുശേഷവും നിരവധി മിഷനുകളിലൂടെ മനുഷ്യരെ അവിടെ എത്തിക്കാൻ സാധ്യമായിട്ടുണ്ട്. അപ്പോളോ 14 മിഷനിലും അപ്പോളോ 15 മിഷനിലും പിന്നെയും നമ്മൾ റിഫ്ലക്ടേഴ്സ് അവിടെ സ്ഥാപിക്കുകയുണ്ടായി. ആ സമയങ്ങളിൽ നമ്മൾ സ്ഥാപിച്ചത് കുറച്ചുകൂടെ മികച്ച റിഫ്ലക്ടേഴ്സ് ആയിരുന്നു. റിഫ്ലക്ടേഴ്സ് അവിടെ സ്ഥാപിച്ചതിന് ശേഷം ഭൂമിയിലുള്ള ഗവേഷകർ പവർഫുള്ളായ ലേസേഴ്സ് ഉപയോഗിച്ച് പൾസുകൾ അവിടേക്ക് അയക്കുകയുണ്ടായി. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ പൾസുകൾ തിരികെ ഭൂമിയിലേക്ക് മടങ്ങി വരികയും ചെയ്തു. പവർ ലേസറുകൾ നമ്മൾ കൃത്യം ആ റിഫ്ലക്ടറുകൾ സ്ഥാപിച്ച സ്ഥലത്തേക്ക് അയക്കുമ്പോൾ മാത്രമാണ് ഈ റിഫ്ലക്ഷൻ ലഭ്യമാകുന്നത്. ഇപ്പോൾ വേണമെങ്കിലും നമുക്കിത് പരീക്ഷിക്കാവുന്നതാണ്. ലേസർ ബീമുകൾ അയച്ച് 2.6 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴാണ് അവ തിരികെ വന്നത്. അതായത് ചന്ദ്രൻ വരെ എത്തിച്ചേരാൻ 1.3 സെക്കൻഡുകൾ വേണ്ടിവരുന്നു. പ്രകാശത്തിന് 1 സെക്കൻഡിൽ ഏകദേശം 300,000 കിലോമീറ്റർ ആണ് സഞ്ചരിക്കാൻ സാധ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ 1.3 സെക്കൻഡുകൾക്കുള്ളിൽ അത് ഏകദേശം 384,000 കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടുണ്ടാകും. ഇങ്ങനെയാണ് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം എത്രമാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിനു പുറമെ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്നും ചന്ദ്രൻ എപ്രകാരമാണ് ഭൂമിയെ വലം വെക്കുന്നതെന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമായി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നൂതനമായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് ഇതേ റിഫ്ലക്ടറുകളുടെ സഹായത്താൽ ചന്ദ്രന്റെ പ്രതലത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധ്യമായി. ചന്ദ്രന്റെ പ്രതലം എത്രമാത്രം റഫ്നെസ് ഉള്ള പ്രതലമാണെന്നും അവിടെ അടങ്ങിയിരിക്കുന്ന ചെറിയ ഗർത്തങ്ങളുടെ പ്രത്യേകത എന്താണെന്നും അതിന്റെ സൈസ് എങ്ങനെയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. 1971 നടപ്പിലാക്കിയ അപ്പോളോ മിഷനിലൂടെ നിലവിലുണ്ടായിരുന്ന LLRE പാക്കേജ് അപ്ഗ്രേഡ് ചെയ്ത് ALSEP അല്ലെങ്കിൽ അപ്പോളോ ലൂണാർ സർഫസ് എക്സ്പെരിമെന്റ് പാക്കേജ് ആക്കി മാറ്റിയിരുന്നു. ഈ പാക്കേജ് വെറുമൊരു റിഫ്ലക്ടർ ആയിരുന്നില്ല, ഇതിന്റെ ഉള്ളിൽ നിരവധി ഡിവൈസുകൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സീസ്മോമീറ്റർ ഉപയോഗിച്ച് ചന്ദ്രകുലുക്കം മനസ്സിലാക്കാൻ സാധ്യമായി. ഏതെങ്കിലും ഒരു ഉൽക്ക വന്ന് പതുക്കുകയാണെങ്കിൽ അത് തിരിച്ചറിയാൻ ഈ സീസ്മോമീറ്റർ നമ്മളെ സഹായിച്ചിരുന്നു. കൂടാതെ ഒരു ഹീറ്റ് ഫ്ലോ എക്സ്പെരിമെന്റ് നടത്താനുള്ള ടൂളും അതിൽ ഘടിപ്പിച്ചിരുന്നു. ഈ പാക്കേജുകളുടെ സഹായത്താൽ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പോലും പരീക്ഷണങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. 2018 ചന്ദ്രന്റെ സബ് സർഫസ് സ്ട്രക്ചറിനെ കുറിച്ച് ബന്ധപ്പെട്ട് ഈ ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രബന്ധം പബ്ലിഷ് ചെയ്തത്. ചന്ദ്രനിൽ സ്ഥാപിച്ച കൊടിയുമായി ബന്ധപ്പെടുത്തി നിരവധി അവ്യൂഹങ്ങളും പലരും പറഞ്ഞു പ്രചരിപ്പിക്കുന്നുണ്ട്. ചന്ദ്രനിലല്ല, ഇത് സ്റ്റുഡിയോയിലാണ് ചിത്രീകരിച്ചതെന്നും ആ കൊടി പാറുന്നത് കാണാമെന്നും പലരും പറയുന്നുണ്ട്. നിങ്ങൾ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോയിൽ ഒരു കൊടിയുമായി നിൽക്കുക. ആ കൊടി ഇപ്രകാരം പാറുന്നുണ്ടോ എന്ന് ഒന്ന് നിരീക്ഷിക്കുക. റൂമിൽ ഒരിക്കലും അപ്രകാരം പാറുന്നതല്ല. വായുവില്ലാത്ത ചന്ദ്രനിൽ കൊടിയൊരിക്കലും പറക്കുകയില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നാസയ്ക്കും ഇത് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കൊടി നിവർന്നു നിൽക്കാൻ വേണ്ടി കമ്പി കൊണ്ട് മുറുക്കി കെട്ടിയിട്ടാണ് അത് അവിടേക്ക് കൊണ്ടുപോയത്. ഈ വീഡിയോയിൽ നമുക്കത് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. അതിന്റെ മുകൾ ഭാഗം കൃത്യമായിട്ട് നിവർന്നു നിൽക്കുകയാണ്. താഴ്ഭാഗം അനങ്ങുന്നുണ്ട്, പക്ഷെ അത് കൊടിയുടെ പോൾ അനങ്ങുന്നതനുസരിച്ച് മാറുന്നതാണ്. കൊടി ഇപ്രകാരം 90 ഡിഗ്രിയിൽ ഉയർന്നു നിന്ന് കൃത്യമായിട്ട് പറക്കണമെങ്കിൽ അതിശക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അളവിലുള്ള കാറ്റുണ്ടായിരിക്കണം. പക്ഷേ പരിസര പ്രദേശത്തേക്ക് നോക്കുമ്പോൾ അപ്രകാരം ഒരു കാറ്റില്ല എന്നത് വ്യക്തമാണ്. ഭൂമിയിലാണെങ്കിൽ പോലും ഇങ്ങനെ കൃത്യം 90 ഡിഗ്രി തന്നെ നിരന്തരമായി കാറ്റടിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ കുറേയധികം നേരത്തേക്ക് കൃത്യം ഒരേ അളവിലുള്ള കാറ്റ് തന്നെ ലഭ്യമാകണം. അപ്രകാരം ഒരു കാറ്റ് ഭൂമിയിലും ലഭ്യമല്ല. ബ്രൈറ്റ് എക്സ്പ്ലെയിനർ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ശാസ്ത്രേതര വിഷയങ്ങളായിരിക്കും അതിൽ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക.